കസ്തൂരിരംഗൻ റിപ്പോർട്ടിലെ അപാകതകൾ ഇടുക്കി ജില്ലക്കാരുടെ സ്വപ്നമായ മെഡിക്കൽ കോളേജും നഷ്ടപ്പെടുത്തുമെന്ന ആശങ്കയിലാണ് ഇവിടുത്തെ ജനങ്ങൾ. 30 ഡിഗ്രിയിൽ കൂടുതൽ ചെരിവുള്ള പ്രദേശങ്ങളിൽ നിർമ്മാണങ്ങൾ പാടില്ല, 20,000 ചതുരശ്ര അടിയിൽ കൂടുതലുള്ള കെട്ടിടങ്ങൾ പാടില്ല എന്നീ നിബന്ധനകളാണ് ആശങ്കയ്ക്ക് ഇടയാക്കുന്നത്. ഏറെക്കാലമായുള്ള കാത്തിരിപ്പുകൾക്കൊടുവിലാണ് ഇക്കഴിഞ്ഞ മെയ്യിൽ ഇടുക്കിയിൽ മെഡിക്കൽ കോളേജിന് മുഖ്യമന്ത്രി ശിലാസ്ഥാപനം നടത്തിയത്. എന്നാൽ മാധവഗാഡിയിൽ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ കസ്തൂരിരംഗൻ റിപ്പോർട്ടിലും മെഡിക്കൽ കോളേജ് ഇരിക്കേണ്ട വാഴത്തോപ്പ് വില്ലേജ് അതീവ പരിസ്ഥിതി ദുർബല മേഖലയായ സോൺ 1-ൽ പെട്ടിരിക്കുന്നതാണ് ഇത് നഷ്ടപ്പെടുമോ എന്ന ആശങ്കകൾക്ക് അടിസ്ഥാനം. സോൺ 1-ൽ സിമെന്റ് കമ്പിയും മണല് മറ്റു സമീപപ്പെടുത്താൻ പാടില്ല. ഇടുക്കി ജില്ലയിലെ ജനങ്ങളെല്ലാം വലിയ പ്രതീക്ഷയോട് കൊണ്ടുവന്ന മെഡിക്കൽ കോളേജ് സോൺ 1-ലാണ് വാഴത്തോപ്പ് വില്ലേജ്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കാൻ പോകുന്നു? ഈ 10 നടപ്പാക്കണമെങ്കിൽ ഇത് നടപ്പാക്കിയതിന്റെ ഭാഗമായി നമ്മുടെ ഒരു പ്രതീക്ഷ പ്രതാപിലാവാനുള്ള സാധ്യതയുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ ജനസാന്ദ്രത ചതുരശ്ര കിലോമീറ്റർ 130 വരെയുള്ള പ്രദേശങ്ങളെ സോൺ 1-ൽ നിന്ന് ഒഴിവാക്കിയപ്പോൾ ജനസാന്ദ്രത 300 ഇടുക്കി ജില്ലയെ ഇതിൽ പെടുത്തിയിരിക്കുന്നതാണ് റിപ്പോർട്ടിലെ പ്രധാന അപാകത. ഇതുമൂലം ജില്ലയിലെ 64 വില്ലേജുകളിൽ 48 അതീവ പരിസ്ഥിതി ദുർബല മേഖലയിൽ പെട്ടിരിക്കുന്നു. ഇവിടങ്ങളിൽ 30 ഡിഗ്രി ചരിവിൽ കുറഞ്ഞ ഭൂമിയില്ലെന്നതും നിർമ്മാണങ്ങളും കൃഷികളുമൊക്കെ നിയന്ത്രണ വിധേയമാക്കുന്നതുമാണ് ജനജീവിതം ദുസ്സഹമാക്കുക. കസ്തൂരിരംഗൻ റിപ്പോർട്ടിലെ ഈ തെറ്റ് തിരുത്തിയാൽ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നാണ് ജനങ്ങളുടെ പ്രതീക്ഷ. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി.